എറണാകുളം വഴി പോകുന്ന ഇ വി ഓണേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർജിംഗ് സ്റ്റേഷൻ ആണ് കുസാറ്റിന്റെ എൻട്രൻസിലുള്ള അനേർട്ടിന്റെ ചാർജിംഗ് സ്റ്റേഷൻ. 4 CCS2 ഗണ്ണും 2 Type 2 ഗണ്ണും തൊട്ടടുത്ത റെസ്റ്റോറന്റും ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു ചാർജിംഗ് സ്റ്റേഷന്റെ പ്രത്യേകത. ഹലോ എവരിവൺ, വെൽക്കം ടു ഇ വി ട്രിപ്സ് ആൻഡ് ടിപ്സ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എറണാകുളത്തെ ഒരു അടിപൊളി ചാർജ് സ്റ്റേഷനുമായിട്ടാണ്. അപ്പോ ഒരുപാട് ചാർജ് സ്റ്റേഷൻസ് എറണാകുളത്തുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർജ് സ്റ്റേഷൻ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. കാര്യം പലയിടത്തുള്ള എറണാകുളത്ത് പലയിടത്തുള്ള ചാർജ് സ്റ്റേഷനുകൾ ഒരു ഗണ്ണോ അല്ലെങ്കിൽ മാക്സിമം 2 ഗണ്ണോ ഉള്ള ചാർജ് സ്റ്റേഷനുകളാണ്, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയസിലുള്ള ചാർജ് സ്റ്റേഷൻസ് ആണ്. അപ്പോ പലപ്പോഴും നമുക്ക് ആവശ്യം നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് വണ്ടി ചാർജ് ചെയ്യാനിടണം, നമ്മുടെ സമയം അധികം വേസ്റ്റ് ആവാതെ നമുക്ക് ഫുഡ് കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചാർജ് സ്റ്റേഷൻ ആണ് കുസാറ്റിന്റെ എൻട്രൻസിലുള്ള അനേർട്ടിന്റെ ചാർജ് സ്റ്റേഷൻ. 4 CCS2 ഗണ്ണുകൾ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ചാർജ് സ്റ്റേഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇവിസും ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഒരു CCS2 ഗണ്ണുള്ള ചാർജ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ ചാർജിങ് ബിസി ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ഒരുപാട് ആൾക്കാർ ഇ വി എടുത്തിട്ട് ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു CCS2 ഗണ്ണോ 2 CCS2 ഗണ്ണോ ഉള്ള ചാർജ് സ്റ്റേഷൻ മാത്രം ഇനി നോക്കി പോയി കഴിഞ്ഞാൽ പണി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എറണാകുളത്ത് ഇങ്ങനെ ഒരു ചാർജ് സ്റ്റേഷൻ നിങ്ങൾക്കായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 CCS2 ഗണ്ണുള്ള ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ മുട്ടം മെട്രോ സ്റ്റേഷനിൽ ഇതുപോലെ തന്നെ അനേർട്ടിന്റെ മറ്റൊരു ചാർജ് സ്റ്റേഷൻ ഉണ്ട്, അവിടെയും 4 CCS2 ഗണ്ണ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു ചാർജ് സ്റ്റേഷനും കൂടെ തൊട്ടടുത്തുള്ള ചാർജ് സ്റ്റേഷനുകൾ നോക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഇൻ കേസ് ഏതെങ്കിലും ചാർജ് സ്റ്റേഷനിൽ പവർ ഫെയിലിയറോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത ചാർജ് സ്റ്റേഷനിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കുസാറ്റിന്റെ എൻട്രൻസിലുള്ള ചാർജ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ കിസ്മത്ത് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ വണ്ടി നമ്മൾ ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് ഇടുന്ന സമയത്ത് നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ടൊക്കെ വരാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഇതിന്റെ ആ കുസാറ്റ് ജംഗ്ഷനിൽ വേറെ ഒരുപാട് ഷോപ്പുകളുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ ലൊക്കേഷൻ നമുക്ക് പ്ലക്ഷെയർ ആപ്പിലോ ചാർജ് മോഡ് ആപ്പിലോ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് 2 എൻട്രൻസ് ആണ് നമുക്ക് വരുന്നത്. ഒന്ന് ഈ പറയുന്ന കുസാറ്റിലേക്ക് പോകുന്ന ആ ഒരു വഴി കയറിയിട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് കയറാം, അല്ലെങ്കിൽ നിങ്ങൾ ആലുവ വഴിയാണ് വരുന്നതെങ്കിൽ ഈ ആ ഒരു ജംഗ്ഷൻ കുസാറ്റിന്റെ ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോയിട്ട് ലെഫ്റ്റ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു വഴി നമ്മളിപ്പോൾ രണ്ടാമത് പറഞ്ഞ വഴി പലപ്പോഴും ബിസി ആവാനുള്ള കാര്യം, അവിടെ മെട്രോ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ 2-wheelers അവിടെ പാർക്ക് ചെയ്തിട്ട് ആ ഒരു വഴി ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. തൊട്ടപ്പുറത്തുള്ള വഴി വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ മാപ്പിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ തന്നെ എത്തും, പക്ഷെ അവിടെ ആ ഒരു വണ്ടി കയറുന്ന ഒരു ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇനി ഇവിടുത്തെ ചാർജിങ് സ്റ്റേഷൻ അതായത് ആ മെഷീൻസിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് 2 മെഷീൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 60 kW ഒരു മെഷീനും പിന്നെ ഉള്ളത് 80 kW മറ്റൊരു മെഷീനും. അപ്പോൾ എനിക്ക് TIAGO EV മോഡലിലുള്ള 25 kW ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഇ വി ഓണേഴ്സിന്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങളുടെ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ചാർജിങ് ഗണ്ണ് കണക്ട് ചെയ്യുക. കാര്യം നമുക്ക് മാക്സിമം 25 kW ആണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ കൊണ്ടുപോയി 80 kW മെഷീനിൽ കൊണ്ടുപോയി ചാർജ് ചെയ്ത് ബാക്കിയുള്ള ഒരാളുടെ അവസരം നഷ്ടപ്പെടുത്തരുത്. കാര്യം ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഇറങ്ങുന്ന നെക്സോൺ പ്രൈം സോറി മാക്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങുന്ന പഞ്ചിലൊക്കെ 50 kW ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ 60 kW ആ ഒരു ചാർജിങ് മെഷീനിൽ നമ്മൾ കണക്ട് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 kW മെഷീൻ 2 ഗണ്ണായിട്ട് സ്പ്ലിറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു ഗണ്ണിൽ ഏകദേശം 30 kW ആയിരിക്കും നമുക്ക് പവർ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ കൊണ്ടുപോയി 80 kW ആ ഒരു ചാർജിങ് മെഷീനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന ഇപ്പൊ ചിലപ്പോൾ 50 kW സപ്പോർട്ട് ചെയ്യുന്ന 2 വണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു മെഷീനിൽ 2 ഗണ്ണാണുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ വന്നിട്ട് ആദ്യത്തെ ഗണ്ണ് നിങ്ങളാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഒരു ഗണ്ണ് കണക്ട് ചെയ്യാൻ ഒരു വണ്ടിക്ക് കൂടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇട്ടതിന് ശേഷം വേണം പാർക്ക് ചെയ്യാനായിട്ട്. കാര്യം നമ്മൾ അവിടെ ചെന്നപ്പോൾ വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ നമ്മൾ വണ്ടി ഒതുക്കിയിട്ടതിന് ശേഷമാണ് നമ്മുടെ ഗണ്ണ് കണക്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളുടെ വണ്ടി കിടക്കുന്ന ആ സൈഡിലെ ഗണ്ണ് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു വണ്ടി വന്നപ്പോഴത്തേക്ക് അയാൾക്ക് സുഖമായിട്ട് അവിടെ പാർക്ക് ചെയ്യാനിട്ടിട്ട് വണ്ടി ചാർജ് ചെയ്യാനായിട്ട് പറ്റി. ഇനി നമ്മളവിടെ വന്നപ്പോ തൊട്ട് അവിടെ ഒരു ടിഗോർ അതോ എക്സ്പ്രസ് ട്രിയോ അങ്ങനെ എക്സ്പ്രസ് ടി ആ ഒരു വണ്ടി അങ്ങോട്ട് ചാർജ് ചെയ്യാനിട്ടുണ്ടായിരുന്നു.
പുള്ളിക്കാരൻ ഒരു ടൈപ്പ് ടു ചാർജറാണ് കണക്ട് ചെയ്തത്. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ചാർജിങ് നടക്കുന്ന ആ ഒരു മെഷീനിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷെ ആ ഒരു മെഷീന്റെ ഒത്ത നടുക്കായിട്ടാണ് അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയത്. അപ്പോ എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ള, നിങ്ങൾ വണ്ടി ഒതുക്കിയിട്ടതിന് ശേഷം ഇതുപോലെ ഗണ്ണ് കണക്ട് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ പറയുന്ന വേറെ 2 വണ്ടിക്കും കൂടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നിങ്ങൾ അവിടെ ഇട്ടണം. കാര്യം വേറെയും 2 CCS2 കൊണ്ട് അതേ മെഷീനിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾക്ക് കൂടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം. അപ്പൊ ഇവിടെ 4 CCS2 ഗണ്ണ് കൂടാതെ 2 Type 2 ഗണ്ണും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ലോങ് ഒക്കെ പോയി വരുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് കുറച്ച് സ്ലോ ചാർജ് ചെയ്യണമെങ്കിൽ ഈ Type 2 ഗണ്ണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇത് കൂടാതെ 3.3 kW മൂന്ന് സോക്കറ്റും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലോ ചാർജ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്ന അത്രയും സമയം തന്നെ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ എറണാകുളത്തുള്ള ആൾക്കാർക്കും ഒരുപാട് ദൂരെ പോകുന്ന ലോങ്ങിൽ പോകുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർജിംഗ് സ്റ്റേഷൻ തന്നെയാണിത്. കാര്യം നമ്മള് കൊല്ലം ട്രിവാൻഡ്രം സൈഡിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 150 km ആകുമ്പോഴാണ് എറണാകുളം വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം 150 km ആണ് ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ വണ്ടികളുടെ റേഞ്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം 150 km കഴിയുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺസർ ചെയ്യാൻ പറ്റിയ ഒരു ചാർജ് സ്റ്റേഷൻ തന്നെയാണിത്. എറണാകുളത്ത് വേറെ ഒരുപാട് ചാർജ് സ്റ്റേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ചാർജ് സ്റ്റേഷൻസിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ട ആൾക്കാർ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഇതുപോലെ റെസ്റ്റോറന്റ് പ്ലസ് ചാർജ് സ്റ്റേഷൻസ് ഉള്ള ചാർജറുകൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതും അതുപോലെ 4 CCS2 ഗണ്ണുകൾ ഉള്ള ചാർജ് സ്റ്റേഷൻസ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചാർജ് സ്റ്റേഷൻ വെക്കാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒരു ചാർജിങ് ഗണ്ണും മാത്രമുള്ള മെഷീൻസ് വാങ്ങിച്ച് വെക്കരുത്. വണ്ടി ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ ലോങ് പോകുമ്പോഴത്തേക്ക് 2 CCS2 ഗണ്ണുള്ള മെഷീൻസ് ആണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ വെക്കുവാണെങ്കിൽ മിനിമം 2 ചാർജിംഗ് ഗണ്ണുള്ള മെഷീൻസ് വെക്കുക. അതുപോലെ തന്നെ റെസ്റ്റോറന്റ് ഉള്ള ആൾക്കാർ ഈ പറയുന്ന മെഷീൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഉറപ്പായിട്ട് കൂടും. കാര്യം ഇപ്പൊ എല്ലാവരും നോക്കുന്നത് റെസ്റ്റോറന്റ് പ്ലസ് ചാർജ് സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് ചാർജിംഗ് സ്റ്റേഷൻ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോ ഈ വി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഇനിയും നമുക്ക് കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇ വി ട്രിപ്സ് ആൻഡ് ടിപ്സ്.